മീൻ പിടിച്ചും മുത്തുവാരിയും ജീവിച്ചിരുന്ന ഒരു ജനത, ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹം. പെട്രോളിന്റെ കടന്നുവരവ് അവരിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി. ചരിത്രം ഈ കാലഘട്ടത്തെ കാമൽ ടു കാഡിലാക് എന്ന് അടയാളപ്പെടുത്തി. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്നവർ ആ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളിലൊന്നായ കാഡിലാക്കിലേക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സ്വർണം വിളയുന്ന ഈ നാടിനെ കുറിച്ചുള്ള കേട്ടറിവിൽ ജീവിതം ഒരു വെല്ലുവിളിയായി കണ്ടിരുന്ന ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിച്ചു. ദീർഘദർശികളായ ഭരണാധികാരികളും കഠിനാധ്വാനികളായ യുവാക്കളും ഒത്തുചേർന്നപ്പോൾ മണൽ കൂമ്പാരങ്ങളിൽ സ്വപ്ന നഗരങ്ങൾ പിറന്നു. ആരെയും മോഹിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഇന്നത്തെ ദുബായ് പട്ടണം. ഗുഡ് മോർണിംഗ് ദുബായ്, ദിസ് ഇസ് നൈല വിത്ത് യു ഓൺ ദുബായ് സോൺ ഹിറ്റ് 96.7 FM. It's a very, very sunny day, a day with a lot of traffic. പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കാറുകളിലേക്ക് കയറുന്നതിന് മുൻപ് നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടാകും. അമ്മ അവിടെ നാട്ടിലെ മഴയുടെയും ചൂട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ വിശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. മഴ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഗൃഹാതുരത്വം ഒക്കെ ഉണർത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ബട്ട് വാട്ട് ടു ഡു, വി നീഡ് ടു സ്റ്റാർട്ട് എ ബ്രൈറ്റ് ഡേ ഹിയർ ഇൻ ദുബായ്. സോ ഐ വിൽ ജോയിൻ യു ഓൺ ദി ഡ്രൈവ് ആൻഡ് യു ജോയിൻ മീ ഓൺ യുവർ ഡ്രൈവ്. വൺസ് അഗൈൻ, ദിസ് ഇസ് നൈല വിത്ത് യു ഓൺ ദുബായ് സോൺ ഹിറ്റ് 96.7 FM. സ്റ്റേ ട്യൂൺഡ്. ഇത് പാരോ സ്വർഗമോ മായാലോകമോ, കടലല തന്ന കനവിനു മറുകടയോ, മായാമോഹിനി ഇവളേതോ കാമിനി, നഗരം ഇവൾ നുരപതയും നിറകുടമോ, ആകാശ കൂടാരത്തിൻ കീഴേ ആദിത്യ ചന്ദ്രൻ മാറിപ്പോന്നു. ഇത് പാരോ സ്വർഗമോ മായാലോകമോ, കടലന തന്ന കനവിനു മറുകരയോ. മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ?
சதீஷா போன் எடுக்கடா. ஹலோ, இதாரா? எப்போ எந்திட்டு இல்ல? ഞാൻ പറഞ്ഞോളാം. ശരി. ആരാടാ സതീശ? അച്ഛന് നല്ല സുഖമില്ല. എന്നിട്ട് പേടിക്കാനൊന്നുമില്ലെന്ന് അവർ പറഞ്ഞത്. ഞാൻ അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് വേണുമായിട്ടും വിളിച്ചിരുന്നു. സതീഷ, ഞാൻ അവിടെയാണ്. അച്ഛൻ എന്താടാ പറ്റിയത്? അത് സതീഷ, നാരായണട്ടും പോയി. ഡാ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. അവിടെ നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. ഇസ്മായിലിക്ക് താഴെ താറായിരുന്നു. സതീഷ, ഞാൻ വിളിക്കാം. എന്തായി വക്കീലെ? കമ്പനിയിൽ വിവരം അറിയിച്ചു. പാസ്പോർട്ടുമായി പി ആർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലും വിവരം അറിയിച്ചു. മകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസിലോ പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പൊ എത്തും. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതെ, ഇസ്മായിൽ ഭായ് എന്താ ഇവിടെ? ഈ നാരായണക്കും ഇസ്മായിൽക്കെയും ഒരേ പത്തേമാരില്ല ഇവിടെ വന്നിറങ്ങിയത്. ഹലോ ബാബു, ഞാനാടാ പ്രേമേ. നമ്മള് പണിയെടുത്തു കൊടുക്കുന്ന വീട്ടിന്റെ ഓണർ ഇല്ലേ, ആ ഗൾഫുകാരെ, അയാള് തട്ടിപ്പോയി. നിന്റെ ഡോക്ടറെ വീടിന്റെ പണി നാളെ തുടങ്ങാൻ പറ്റുവോ? ഇതിപ്പോ ഒന്നും തുടങ്ങൂല. ഒന്നാ നോക്കടാ, ഓരോരുത്തർക്ക് മരിക്കാൻ കണ്ട സമയം മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. ഞാൻ വന്ന് കടയിലെ പറ്റി ചോദിച്ചതിന്റെ പേരില് നീ കിണറ്റിൽ ചാടണ്ട, ഞാൻ പോവാം. പക്ഷെ നീ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ കടയിലെ പറ്റി തീർത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. അന്ന് ഈ കിണറ്റിൽ ചാടണത് ഞാനായിരിക്കും.
ഇക്കൊല്ലത്തെ മീരൻ സാഹിബ് ട്രോഫി നമുക്കാ. നാരായണൻ മികച്ച കളിക്കാരൻ. ആഹാ, എവിടെ? കൊള്ളാലോ. ഇനി അത്താഴത്തിന് അമ്മക്കും മക്കും ഇതങ്ങൾ പുഴുങ്ങി തിന്നാൽ മതിയല്ലോ. വെല്ല പാടത്തോ പരമ്പത്തോ പോയി പണിയെടുത്ത് കുടുംബം നോക്കാണ്ട് കളിച്ചു നടക്കടെ കിടക്കട്ടെ. മൂന്ന് പെമ്പിളേരാ വളർന്നു വന്നത്, കളിച്ചു നടക്കണ്. ഈ കുത്രാത്തിപ്പ് നമ്മളെ ഒന്നും കാണാൻ വിടൂല. കത്തിയോണ്ട് കുത്തും, നാവെടുത്ത് തളികയില് വെക്കും, കണ്ട തലചുറ്റും. റാത്തീപ് കഴിയണവരെ ആരും ഒന്നും കഴിക്കൂല. എളാപ്പയാണെ ഒന്ന് വിട്ടു പറയണമില്ല. ഞാൻ അന്വേഷിച്ചു, വേലായുധനായുള്ള പേര്. ചേറ്റുവാക്കടപ്പുറത്തു നിന്ന് പത്തേമറിയിലെ അയാൾ ആളെ കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തായാലും ആളെ പോയെന്ന് കാണാം. നീ പോക്കോ, അവരോട് കാത്തിരിക്കുന്നുണ്ടോ? മൊയ്തീന്റെ അപ്പ പേർഷ്യക്ക് പോവാ, ഒന്നും പറ്റാണ്ട് അവിടെ എത്താനുള്ള നേർച്ചയാ. അയ്യോ, അപ്പൊ നാരായണനോ? നാരായണൻ അവിടുന്ന് കഴിച്ചു കാണും. ഇല്ലടാ, കഴിച്ചോ മോനെ? കഴിച്ചതാ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അവൻ അവിടുന്ന് കഴിച്ചു കാണും. ചേറ്റുവപ്പള്ളിയിൽ നേർച്ച കൂടാൻ പോവല്ല, ദിവസങ്ങളോളം യാത്രയാണ്. അത് ചിലപ്പോ മാസങ്ങളാവും, എത്തിയില്ല എന്നും വരും. കടല അറിയ, കേട്ടിട്ടുണ്ട്. എന്നാലും അവിടെ എത്തിക്കിട്ടിയ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടില്ലേ? വീട്ടിലെ പട്ടിണി മാറ്റാൻ പറ്റുമെങ്കിൽ, കൂടപ്പുറപ്പുകൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഈ കടല് കടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ. ചെറുപ്പത്തിലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഉമ്മർ സ്രാങ്കിന്റെ ബോട്ടിതാ ഇങ്ങനെ പോണത് നോക്കി നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, അതാണ് ഈ കാണുന്ന ഫത്തേ മുബാറ. അങ്ങോട്ട് ആളുകൾ ഇങ്ങോട്ട് ചരക്ക്. ഇനി കടലിൽ പോയാൽ തന്നെ ലാഞ്ചി വേലായുധം മാത്രമായിട്ട് ബാക്കിയാവൂല. അതുപോലെ ആളെ കടത്താൻ ഞാൻ വാങ്ങണ ഒരു തുകയുണ്ട്, അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അടുത്ത വെള്ളിയാഴ്ച പത്തേമാരി പുറപ്പെടും. ഒരുക്കിക്കോ മനസ്സും പണവും. ചേട്ടാ, ഞങ്ങളുടെ കൂലി. അയ്യോ ഏട്ടാ, ഒരു നാലണിയും കൂടെ. ഇതിന്റെ ഒരു ഫോട്ടോ. ഇത് മൊയ്തീന്റെ ഇളാമാന്റെ ചെവിടിയാ. പേർഷ്യക്ക് പോവാൻ പൈസക്കെ പണയം വെക്കാൻ തന്നതാ. ഇത് പണയം വെച്ചാ ഞങ്ങക്ക് പോകാനുള്ള പൈസ തികയില്ല, അതുകൊണ്ട് ഞങ്ങളിത് വിക്ക. അതുമല്ല, ഏതെങ്കിലും ഒരു കാലത്ത് പൈസയൊക്കെ ആവുമ്പോ ഇതുപോലെ ഒരെണ്ണം തിരിച്ചു മേടിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. പോട്ടെ പോട്ടെടി. പോയിട്ട് വരാമേ. അച്ഛാ, പോട്ടെ.
അല്ലാതെ ഒച്ചും ബഹളം ഒന്നും വേണ്ട. ആ അതന്നെ പോലീസ് അറിഞ്ഞ പ്രശ്ന. തലയാട്ടും തെങ്ങോലകളെ വിട ചൊല്ലി പിരിയുകയാണ് എറളാടൻ കൊച്ചു പരുന്തേ വഴിയൊന്നു പറഞ്ഞു തരേണേ അറിയാത്തൊരു കരയുടെ കാര്യം പറയാമോ വെള്ളിനിലാവേ തിരികെ ഞാൻ വരുമന്നേരം പടിമേലെ കാവലുവേണേ തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാമേ പകുതി മാറ്റി വെച്ചേക്ക് മാറ്റി വെച്ചാലും നാളെ ഒരു ദിവസത്തേനുണ്ടാവും ഇനി എത്ര നാളെടുക്കും ആവോ കര കാണാൻ നറുതേനും പാലും പതയും കുളിരോലും മരുവികളുണ്ടു എരിവയിലും കല്ലും മുള്ളും നിറയും ഒരു പാതകളാണോ പല നാളായി കണ്ട കിനാവിലെ മലർവാടിയതെങ്ങനെയാവും അലതല്ലും നെഞ്ചിലെ മോഹം വളരും ഒരു ബഹറു കണക്കെ തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാം
ജീസസ്. ഇല്ലിയസ്, ഇല്ലിയസ്, എടാ എല്ലാവരും കയറി വാ. അത് കണ്ടോ, ആ കാണുന്നതാണ് അടയാളപ്പാറ കണ്ടോ. പോലീസിന്റെ കണ്ണിപ്പെടാതെ എല്ലാവരും അവിടെ മറഞ്ഞിരുന്നോണം. ഇരുട്ടിട്ട് നീന്തി കയറിയാ മതി കേട്ടോ. എന്നാ ചാടിക്കോ, ചാടിക്കോ.
എനിക്കൊന്നും അറിഞ്ഞൂടാ. എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി തീർത്ത് കേറിക്കൂടാന്നുള്ള ഒരൊറ്റ മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. ഇനി ഒരുപാട് കാലം ഈ ഭൂമിയിൽ ബാക്കിയില്ല എന്ന് അവൻ കരുതിയിട്ടുണ്ടാവും. എന്തൊക്കെ അസുഖങ്ങളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു പോകുമ്പോ ഞാൻ പറഞ്ഞതാ പോണ്ടാന്ന്. കാലത്ത് ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നു. ആ നാളിനെയും പിള്ളേരെയും സങ്കടം കണ്ട സഹിക്കില്ല. കുറച്ച് നേരം ചിറ്റിപ്പറ്റി എന്നിട്ട് ഞാനും കണ്ടു പോകും. എന്തൊട്ട് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നന്നായി മുറുക്കി അടച്ചോട്ടാ. എന്നാ പിടിക്കേ, മോളക്കൊരു മുട്ടായം കൂടി തരട്ടാ. അവിടൊക്കെ നാരങ്ങ ഉണ്ടേട്ടാ. അതേ, നിങ്ങൾ രണ്ടാൾ ഇതിനെ നോക്കി കണ്ണിരുട്ടിയോണ്ട് കാര്യമില്ലേട്ടാ. ഇതിന്റെ അപ്പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കണം. ആ അടിച്ചല്ലോ പ്രൈസ്. ഹലോ, ആ ഉണ്ട്. നിനക്ക് സുഖാണല്ലോ നാരായണ. ഹലോ, ഇത്രയും നേരം വിളിക്കാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ വിളിക്കില്ലായിരിക്കും. വന്ന് നിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വിളിക്കാണ്ടിരിക്കോ? തിരക്കാ ഇവിടെ. അമ്മ ഇല്ലേ കൂടെ? ആ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, നീ നാരായണ. നാരായണ മോനെ. ഇപ്പൊ തളിക്കുളത്തെ രാമൻ വൈദ്യരെ കാണിക്കുന്നത്. മഴയൊക്കെ തുടങ്ങിയോ? ഇല്ല, മഴയ്ക്ക് മുമ്പ് കുറച്ച് ഓടൊക്കെ ഒന്ന് മാറ്റണം. പുറത്തെ ചുമരൊന്ന് സിമന്റ് ഇടണം. ഇതാലോ നിർമ്മലിക്ക് വല്ല. പ്രഭാകരന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല, കിടപ്പ് തന്നെയാ. അവളുടെ ഒരു തലവിധി അല്ലാതെ പെന്തുട്ടാ പറയാ. അടുത്ത തിങ്കളാഴ്ച നിന്റെ അച്ഛന്റെ ആണ്ടാ. എനിക്ക് ഓർമ്മണ്ടമ്മേ. അല്ല, നിനക്ക് സുഖം തന്നെ അല്ലേ മോനെ? അവനവന്റെ ആരോഗ്യം നോക്കിട്ടില്ലാത്തവനൊക്കെ മതിട്ടാ. ഞാൻ നളിനിക്ക് കൊടുക്ക. ഹലോ, എന്തൊക്കെയാ നിന്റെ വിശേഷം? മൊയ്തുക്കാന്റെ ആളുടെ കൊടുത്തിട്ട സാധനങ്ങളെ കിട്ടി. കൊറച്ചുണ്ടായി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ. പിന്നെ നമ്മുടെ രമേശിന് ഇപ്പൊ ടൈപ്പ് പൊടിക്കാനൊക്കെ പോണ്ടിട്ടോ. നാരായണേട്ടൻ എന്നാ വരാ? എനിക്കൊന്ന് കാണണം. എനിക്കും എനിക്ക് വയ്യ ഇവിടെ ഒറ്റയ്ക്ക്. നിനക്ക് അവരൊക്കെ ഇല്ല ഇവിടെ. ഞാനല്ലേ നല്ല ഇവിടെ ഒറ്റയ്ക്ക്. എപ്പോഴാ വരാ? വരാ, ഇനി വൈകില്ല. നീയേ നിർമ്മലയുടെ വീട് വരെ ഒന്ന് പോണം. അവൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? എല്ലാരോടും എന്റെ അന്വേഷണം പറയണം. ഞാൻ വിളിക്കാം. വെക്കട്ടെ. ശരി. വാങ്ങു കൊടുക്കാൻ ഇനിയും കുറെ സമയമുണ്ട്.
പാവപ്പെട്ട നോമ്പുകാരുടെ മുമ്പിൽ ഇറച്ചി പത്തിരിയും ഉന്നക്കായും നിരത്തി വെച്ച് അവരുടെ ഇമാം പരീക്ഷിക്ക. ഈ ചൂട്ട തീ നേരം വരെ പിടിച്ചിരുന്ന ഈ നാട്ടിലെ നോമ്പുകാര് ഇതിലൊന്നും വീഴ പോയി. പോസ്റ്റ് ബോക്സിന്റെ ചാബി എടുക്കും. ആ എടുത്തോ. ചെറുവത്തൂർ എന്നുള്ള പുതിയ മൂന്നാൾക്കാർ ഇവിടെ കാണാന്നാ പറഞ്ഞത്? കണ്ടില്ലല്ലോ മോനെ. ഇനി ഞാൻ സബ് കയ്യില് കാദർ ഹോട്ടൽ തന്നെ അല്ലേ പറഞ്ഞത്. ദിവസം എത്ര ആളുകളാ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ഈ മരുഭൂമിയില് അലാവുദ്ദീന്റെ ഭൂതം ചോദിക്കുന്നൊന്നും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാന്നാ നമ്മളെ നാട്ടുകാരെ വിചാരം. എത്ര കത്ത ഈ കത്തുകളൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കച്ചവടം മതിയല്ലേ? കച്ചവടം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ഇവിടെ ഇരുന്ന് കത്ത് വായിച്ച് സങ്കടം പറയാതിരുന്നാ മതി. പരാതികളെയും ആവശ്യങ്ങളെയും ഒരു ഭണ്ഡാര. ഇത് നിനക്കുള്ളതാ. മമ്മാലിക്കാക്കുള്ള പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. നിർമ്മലയുടെ അമ്മ ഇപ്പൊ പറഞ്ഞോളൂ. പ്രഭാരന്റെ പേരിലൊക്കെ വിറ്റ് തീരാറായി. പെട്ടെന്ന് കുറച്ച് പൈസ നമുക്ക് എത്തിക്കണം. നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കത്തുകളിലെ പേരുകളിൽ മാത്രമേ മാറ്റം ഉണ്ടാവും, ബാക്കിയെല്ലാം ഒന്ന് തന്നെ. ഒരു വിധം കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടമായും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംഘടിപ്പിക്കാന്നേ. അടക്കോ. നമ്മുടെ അമ്മോച്ചിങ്ങ നാട്ടില് രണ്ടേക്കർ തെങ്ങും പറമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ ഈ അമ്മോച്ചിങ്ങ? ഭാര്യയുടെ അച്ഛൻ. അല്ലുവേ, ഈ അമ്മായിച്ച ലോപിച്ചാണോ അമ്മോച്ചിങ്ങ ആയത്? അല്ല പറയണ, നിങ്ങളുടെയൊക്കെ നാട്ടില് ഭാര്യയുടെ അച്ഛൻ എന്താ വിളിക്കുന്നത്? പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ എന്തും വിളിക്കും. മമ്മാലിക്കുള്ള പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. ഭഗവാന്, എന്റെ പ്രാർത്ഥന കേട്ട് തച്ചോളിയം പോലും ഇത്ര ഓടിട്ടുണ്ടാവൂല. അതൊന്ന് മാറ്റിയേ, കുറച്ച് തറപ്പെടുക്കുവാണേ. വളരെ കുറച്ച്. ഇത് അലിക്കുള്ളതാ. അലി നാട്ടിലെന്തോ കുഴപ്പാന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാൻ പോയിരിക്കുക. എന്ത് കുഴപ്പം? മലപ്പുറത്ത് അറബി ഭാഷാ സമരത്തിന് നേരെ പോലീസ് വീഡിയോ ഉണ്ടായി. മൂന്നാലാണ് മരിച്ചത് കേൾക്കുന്നത്. നമ്മള് വരണ വഴിക്ക് കുറച്ച് മലപ്പുറത്തുകാരെ കണ്ടാണല്ലോ. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ലേ ഇത് ഇന്ന് നടന്ന സംഭവം? നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അവിടെ ഉള്ളവരെക്കാളും എപ്രകാളം ഇവിടെ ജീവിക്കുന്ന നമുക്ക്. എന്താ മമ്മാലിക്ക അവസ്ഥ പറയണേ? ഏയ് ഒന്നുമില്ല.
വെട്ടി കെട്ടുക എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പൊ നിങ്ങൾ കലാകാരനാണല്ലേ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ തയ്ക്കാൻ കൊടുത്ത് പാൻറ് ഷർട്ട് വാങ്ങാൻ പോരാ, കിട്ടാൻ കുറച്ച് വൈകി. ആഹാ, നിങ്ങളങ്ങ് പുയ്യാപ്പിളയായല്ലോ. എത്ര ജോഡി വാങ്ങി? 4 ഷർട്ടും 3 പാൻറ്റും. ഈ ഷൂസും ബെൽറ്റും ഒന്നും വാങ്ങിയില്ല. അതൊക്കെ എപ്പോഴേ റെഡി. അപ്പൊ കൂളി ക്ലാസ്സാ? എന്റെ ഉണ്ട്, ഞാൻ തരാം. ഓ, പക്ഷേ തിരിച്ചു വരുമ്പോ ഇങ്ങ തന്നം. ആയിക്കോട്ടെ. ഇതൊക്കെ വെച്ച് നാട്ടിലൂടെ നടക്കുമ്പോ നാട്ടുകാരെ വിചാരം 24 മണിക്കൂർ ഇതൊക്കെ ഇട്ടാ നമ്മളിവിടെ ജീവിക്കുന്നതെന്നാ. അവർക്കറിയില്ലല്ലോ നാട് വിട്ടതുകൊണ്ട് നേട്ടങ്ങളേ ഉള്ളൂ എന്ന് അവരെ ബോധിപ്പിക്കാനുള്ള തന്ത്രപ്പാടാണെന്ന്. ഒരു തരം പകപോക്കല്. ഇത് നജീബിനുള്ളതാ. ഇത് നിനക്ക്. എന്താ ഇത്? ഇത് കുറച്ച് പിസ്തയാ. ഇതൊക്കെ ഇങ്ങനെ കടയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഞാനിതൊന്നും വാങ്ങിച്ചു കഴിച്ചിട്ടില്ല. നാരായണ, ഇത് കുറച്ച് മുട്ടായിയാ, ഇതെന്റെ വീട്ടിൽ കൊടുക്കണം. നിങ്ങളൊക്കെ ഇത് വാങ്ങി തരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കില്ലായിരുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 3 വർഷത്തെ മണൽ ജീവിതത്തിന് ശേഷം വിവാഹാനന്ദർ ആദ്യമായി നാട്ടിലേക്ക് പോകുന്ന നമ്മുടെ പള്ളിക്കൽ നാരായണന് നമ്മൾ സഹമുറിയന്മാർ നൽകുന്ന ഒരു ഉപഹാരം നൽകുവാൻ വേണ്ടി മമ്മാലിക്ക് ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തിനാ ഇതൊക്കെ? ഉമ്മയുടെ ഒരു മാമൂല. ഈ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഡിസംബറിൽ എന്റെ പോക്ക് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. നാളെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് വലുതായിട്ട് എഴുതണ്ട ജോയി. ദുബായ്, ബോംബെ, പള്ളിക്കൽ നാരായണൻ. एक मिनट, नाम क्या है तुम्हारा? नारायण. उधर जाओ. आओ. क्या है इसमें? घर के लिए कुछ सामान है, कपड़ा वगैरह. ऊपर रखो. खोलो. सर इकबाल खोले तो दोबारा रखना मुश्किल है सर. क्या है इसमें? कोई कीमती आइटम्स नहीं है सर. सोना, बिस्किट? कुछ भी नहीं सर. अच्छा, खोलो. सर खोलो बोला ना. अरे रखना. खोल. ये तो बहुत आइटम है, ज्यादा ड्यूटी लगेगी. सब छोटा मोटा आइटम्स है सर. देराम है क्या? और एक दे. ठीक है ठीक है, चल. വേണ്ടി അവളെ ആൾക്കാരുടെ ബഹളമായിരുന്നു. കാറിന്റെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാരും ഒഴിവാക്കിയായിരുന്നു. ദുബായിൽ നിന്ന് ബോംബെയിലെത്താൻ ഒരു പ്രയാസമില്ല, ബോംബെയിൽ നിന്ന് നാട്ടിലെത്താൻ ആ പാട്. ടങ്കർ മഹല്ല എന്ന് പറഞ്ഞ ബോംബെയിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ദിവസം അവിടെ താമസിച്ചു. ഈ ബോംബായി എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്ഥലം തന്നെയല്ലേ? നമ്മുടെ കൊക്കാലയിലെ ഹമീദിന്റെ അനുജനെ പരിചയം അടിച്ച ഒരാള് ടാക്സിയിൽ കൊണ്ടുപോയി, ഒക്കെ കൊള്ളയടിച്ചു. ആ ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം. നമ്മുടെ പെട്ടിയുടെ പുറത്ത് നമ്മൾ പേരെഴുതി വെക്കില്ലേ, അത് വായിച്ചിട്ട് ചിലര് നമ്മുടെ പേര് വിളിച്ച് സംസാരിക്കും, നമ്മൾ ഞെട്ടും. അടുത്ത് തന്നെ ദുബായ് നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങാൻ പറയണ്ടല്ലോ. വന്നാ പറയാ വന്നു. നമ്മുടെ നാടല്ലേ. അത് ശരിയാ. Thank you.
മൈമുന ഞങ്ങളൊക്കെ ഓർമ്മയുണ്ട അംസ എവിടെ മില്ലിൽ ജോലിക്ക് പോയിക്കാ ബഷീറല്ലേ ഇത് പിന്നെ പെണ്ണ് കിട്ടിക്കാറായല്ലോ അമ്മേ അളിയാ തടി വെച്ചോല്ലടാ നല്ല തീറ്റയേട്ടാ നീ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഞാൻ അങ്ങോട്ടല്ലേ വരുന്നു ഞാൻ അത് പറഞ്ഞത് അളിയവളോട് ഞാൻ അരമണിക്കൂർ നേരത്തെ ഇറങ്ങിപ്പോയി സുധാരാ നീ പ്രശ്നമാക്കണ്ട ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാ പോരെ പ്രമാണിച്ചേ അഞ്ചു ദിവസം കട അടച്ചിട്ടാണ് വന്നേക്കണേ നീ ഇതൊന്നും പിടിക്കുന്നുണ്ട ഓരോ കൂട്ടുകാരന്മാരെ വീട്ടിൽ കൊടുക്കണല്ലോ എടുത്തു കൂട്ടുകാരന്മാർക്ക് പൊടിച്ചിലിറങ്ങി കൊടുക്ക നമസ്കാരം ഇത് എത്ര നേരമായി ബാല നിങ്ങളെ കാത്ത് നിൽക്കാൻ തുടങ്ങിട്ട് കടയിൽ ഇത്തിരി തിരക്കായിരുന്നു അറിയണം ഓണൊക്കെ അല്ലേ ഞാൻ വിളിച്ചേരണ നിങ്ങളൊന്ന് തടിച്ചോ കുറച്ച് ഇത് ആൺകുട്ടികൾക്കുള്ള ഷർട്ടിന്റെ തുണിയാ ഇവൻ എത്ര വേണം ഒരു മീറ്റർ മതിയോ മൂന്ന് നാല് അഞ്ച് അഞ്ചു ഒരു മീറ്റർ മുറിച്ചോ അല്ല നീ രമേശിനെ കൂട്ടിയ മോനെ അവന് നമുക്ക് വലിയ ആൾക്കാർക്കുള്ള തുണി നിൽക്കാം ഏട്ടന് ഹീറോ പേര ഏട്ടത്തെ അമ്മയ്ക്ക് ഒരു സാരി ഇനി പുഷ്പയ്ക്ക് ഒരു സാരി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഓർമ്മിച്ചൂടെ നിങ്ങക്ക് ഇടക്ക് ചന്ദ്രനല്ലാതെ വേറെ ആരെ ഇങ്ങോട്ട് വരാറില്ലേ ഞങ്ങൾക്ക് എങ്ങനെ തോന്നുമ്പോ ഇറങ്ങി വരാൻ പറ്റുമോ പെണ്ണുങ്ങളല്ലേ നീ അകത്ത് എവിടെയെങ്കിലും പോയിരുന്നോ പവിത്രം കാണണ്ട ഞങ്ങളും രണ്ടും മൂന്നും പറ്റ ആൾക്കാരാ പക്ഷെ പവിത്രനെ പോലൊരു ശ്രദ്ധ ഇവിടെ ആർക്കും കണ്ടിട്ടില്ല പുഷ്പേ നീ മുളകിട്ട് വെച്ചാ മതി അതാ നാരണേട്ടൻ ഇഷ്ടം മോളെ സുധാകരന് പവിക്കും ചായ കൊടുക്ക സുധിയെ പ്രസവിക്കുന്ന സമയത്തെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് രണ്ട് മാസം സുധാകരേട്ടൻ ഈ വഴിക്ക് വന്നിട്ടില്ല നമ്മളെ അമ്പലത്തിലെ ആ പൂജാരി ഇല്ലേ എന്നും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഒരു ഷർട്ടിന്റെ തുണിയെങ്കിലും കൊടുക്കണ്ടേ കൊടുക്കാലോ കല്യാണത്തിന് പലർക്കായിട്ട് എത്തിക്കാനുള്ള കത്തുകളാ ചിലത് പോസ്റ്റ് ചെയ്താ മതി ചിലത് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കും നീ അവിടെ നൗഷാദ് കൊടുങ്ങല്ലൂർ എന്നെഴുതിയ ഒരു പൊതിയുണ്ട് അതിങ്ങെടുത്തു
നൗഷാദ് ഫാത്തിമ മൻസിൽ കൊടുങ്ങല്ലൂർ. ഇത് ഈ നൗഷാദിനുള്ളതാ. അവരൊക്കെ കണ്ട നിനക്ക് ഒന്നും കിട്ടൂല, അതുകൊണ്ടാ മാറ്റി വെച്ചത്. അമ്മ പറഞ്ഞു നിന്റെ വീട്ടുകാരാരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് പറയാം. നിന്റെ അച്ഛൻ പറഞ്ഞ കൊടയും ടോർച്ചും ഒക്കെ മാറ്റിട്ടുണ്ട്. നമ്മുടെ രമേശിന് ദുബായ് കൊണ്ടു പറ്റില്ലേ? എപ്പോഴാ വന്നേ? ഒരു ദിവസേ അടുത്താഴ്ച പറ്റുമോ? ആ നീ എത്തിന്ന് കേക്കാൻ തുടങ്ങിട്ട് ആഴ്ച രണ്ടായി. വീട്ടില് കെട്ടോളി കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ? കാണാൻ കിട്ടണല്ലോ വീട്ടുകാര് പറഞ്ഞ. പുലർച്ചെ ഇറങ്ങും, തിരിച്ചെത്തുമ്പോ രാത്രിയാവും. ഓരോരുത്തർക്ക് ഏൽപ്പിച്ച സാധനങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലെത്തിച്ചു വരുമ്പോഴേക്കും അത് തന്നെ ഇപ്പൊ രണ്ടാഴ്ചയുടെ പണി. നളിന്റെ വീട്ടിൽ പോകാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഇത് നനക്കുള്ള ഈ കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ നീ ഇത് 5-ാമത്തെ 6-ാമത്തെ തവണയാ വരുന്നത്. ഓരോ തവണ വരുമ്പോൾ ഓരോ സാധനങ്ങളും തരും. ഇതെന്തായാലും സുഖമുള്ള ഏർപ്പാടാട്ടാ. അതേ എന്നെ പോലത്തുള്ളവർക്ക് അവിടെ വന്നിട്ട് വല്ല കാര്യമില്ല. ഇതുപോലത്തെ ഒരു കട നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും? അങ്ങനെ നമ്മുടെ വേലായുധനെ കാണാറുണ്ടോ? ആര് ലാഞ്ചിയാ? ആള് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. മസ്കറ്റിനടുത്ത് വെച്ച് കപ്പലിൽ നിന്നും തകരാറ് വന്നതാ. നന്നാക്കാൻ ആളെ കൊണ്ടുവരുമ്പോഴേക്കും കാറ്റ് വന്ന് കപ്പൽ കൊണ്ടുപോയി. അത് പോയി ഒരു പാറയമ്മലിടിച്ചിട്ട് കപ്പലും പോയി, അതിലുണ്ടായിരുന്ന ചരക്കും പോയി ഒക്കെ പോയി. ഇപ്പൊ പഴയ പ്രതാപൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങളെ സിസ്റ്റർ വാങ്ങിക്കണ്ട. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിങ്ങനെ എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് ദിവസം അവധിയല്ലേ ഉള്ളൂ. അവരുടെ എന്ത് വിശേഷം? നീ നമ്മുടെ ഫുട്ബോൾ ക്വാർട്ടറിലേക്കൊക്കെ ഒന്ന് വാ. ഇക്കൊല്ലം ഞങ്ങളൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. വിന്നേഴ്സുള്ള ട്രോഫി നിന്റെ വക. നിന്റെ അച്ഛന്റെ മെമ്മോറിയൽ ആക്കിക്കോ, എവർ റോളിംഗ് ട്രോഫി. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങളിപ്പോ എങ്ങോട്ടാ? തൃശൂർ ജോസിലെ ജയന്റെ കരിമ്പന കളിക്കുന്നുണ്ട്, ഞങ്ങൾ അത് കാണാൻ പോവാ. എന്നാ പിന്നെ ഞാനും വരാം. സിനിമ കണ്ടു കുറെ. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പോയി വന്നിട്ട് കഥ. എന്താ രണ്ടെല്ലാം പരിപാടി? നമ്മളെ വരിക്കപ്പിളാവിലെ ചക്കിയ. നീ ഇതൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടും കുറെ കാലായില്ലേ? എങ്ങനെയുണ്ട് പ്രഭാകരന്? മണിപ്പാലിൽ നല്ല ഡോക്ടർമാരുണ്ടെന്നാ പറയണേ. അവിടെ കൊണ്ടുപോയി കാണിച്ചാലോ എന്ന് ആലോചിക്ക. ചന്ദ്രൻ നിന്നെ അന്വേഷിക്കണ്ടായിരുന്നു.
നീ നാരായണൻ ഒരു ചായ കൊടുക്ക. കൊട്ട് ആ ഭാഗത്തേക്കുള്ള പുല്ലൊക്കെ ഉണ്ടല്ലേ, നല്ലോണം ആഴത്തിൽ വിട്ട്. എത്ര വേഗത്തിലെ കാടുമുറലെ കേറുന്നു. ഏട്ടാ അന്വേഷിച്ചു പറഞ്ഞു. പറഞ്ഞ് പറഞ്ഞ് നിനക്ക് തിരിച്ചുപോകാൻ സമയമായില്ലേ. തേങ്ങാപ്പാട്ടും കുരുളപ്പാട്ടും കൊണ്ടൊന്നും ഇന്നത്തെ കഥ ജീവിക്കാൻ പറ്റില്ലടാ. ഞാൻ വിചാരിക്കുക ഒരു പലചരക്ക് കട തുടങ്ങിയാലോ. ജലജയുടെ കുടുംബത്തിൽ ഒരാൾ കടമുറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളെ കുറച്ച് സ്വർണം വെക്കാം. നീ എനിക്ക് 25,000 തരണം. 25,000? നീ വിചാരിച്ചാ നടക്കും. ഈ വീടിപ്പോ നമ്മൾ രണ്ടാൾ പേരിലല്ലേ. എനിക്കിപ്പോ ഒരു വീടിന്റെ ആവശ്യമില്ല. ജലജ ഒറ്റ മോളായത് കൊണ്ട് വീട് അവളുടെ പേരില. മാത്രല്ല ഇതിനിങ്ങനൊരു വീടാക്കി മാറ്റി നിന്റെ അധ്വാനല്ലേ. ഞാൻ എന്താ വെച്ചാ ചെയ്യാം. നീ എത്രയും പെട്ടെന്ന് എനിക്ക് 25,000 അയച്ചേരണം. ഇതാ മൊയ്തീന്റെ വീട്ടിൽ നിന്ന് മാത്രം കൊടുത്തയച്ച സാധനങ്ങളാ. ഈ പലഹാരങ്ങൾ മുഴുവൻ കൊണ്ടുപോകണമെങ്കിൽ വേറൊരു പെട്ടി കൂടെ വേണ്ടി വരും. നാരായണ ഉമിക്കരുത് മതിയോ മോനെ. പിന്നെ കുറച്ച് അവില് വിളയിച്ച് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ കഴിക്കാനുള്ള ഭക്ഷണം കാലത്തുണ്ടാക്കാം. അമ്മ ഒരിടത്ത് ഇരുന്നോളൂ, അതൊക്കെ അവര് ചെയ്തോളും. നമ്മളെ ലോനപ്പന്റെ കടയിലൊക്കെ കൊടുത്തിട്ട് പോയതാ. ആ എന്റെ കൂടെ താമസിക്കുന്ന ഒരുത്തന്റെ വീട്ടിന്ന. ആ കൊണ്ടുപോകേണ്ട കത്തുകൾ കൊടുത്തു വെച്ചേക്കാം. ഉറങ്ങിയോ? ഏയ് വെറുതെ കിടന്നുള്ളൂ. വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? എനിക്കൊന്നും ശരിക്കും മിണ്ടാനും കൂടെ കിട്ടിയില്ല നാരായണേട്ടന്. ഇഷ്ടം ഉണ്ടായിട്ടല്ലോ മടങ്ങി പോകുന്നത്. അറക്കാൻ കൊണ്ടുവന്ന മാടിന്റെ മനസ്സാദരിച്ചു പോകുമ്പോ പോകാതെ പറ്റില്ലല്ലോ. കയ്യില് പറ്റിയ ചക്കമണത്തിന്റെ കൂട്ട പേർഷക്കാരന്റെ ജീവിതം. എത്ര തെറിപ്പിച്ചാലും പോകില്ല. അമ്മ ഉറങ്ങിയോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. തിരിച്ചു പോക്കിന്റെ തലേ രാത്രി നിനക്കൊരിക്കലും ഉറങ്ങാൻ പറ്റാറില്ലല്ലോ. ഞാൻ അമ്മയോട് കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ. ദുബായിലെ മുറിയിൽ കണ്ണടച്ച് കിടക്കുമ്പോ അമ്മ ഇതുപോലെ അടുത്തുള്ള പോലെ തോന്നും. ഇനി ഒരു പ്രാവശ്യം കൂടെ പോയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. കഴിഞ്ഞ തവണയും ഇത് തന്നെയല്ലേ നീ പറഞ്ഞത്? നാട്ടിലുള്ളവർക്കൊക്കെ എന്നും കുടുംബത്തോടെ കഴിയാൻ പറ്റുന്നുണ്ടോ? അവിടെ ചെന്ന് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം മറക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ ഇതൊക്കെ ഓർക്കാൻ എവിടെ സമയം. നീ അധികം ഓടുകയും ചാടുകയൊന്നും വേണ്ട. ആ ബാഗ് കൊടുക്ക. പണിപ്പാലും കൂടെ നോക്കാം. ഒക്കെ ശരിയോ? നീ മിതക്കുട്ടി മാമും പോയിട്ട് വരാട്ടോ. മോനെ ഇറങ്ങട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട, ഇവിടെ നിന്നാ മതി. ഓക്കേ.
सुबह 5:30 का फ्लाइट है, एयरपोर्ट जाने के लिए कोई बस मिलेगा? 12 बजे का एक बस है, अगर उसमें जाने का है तो 11:30 बजे आके यहाँ बैठना पड़ेगा। अगर नहीं मिला तो फिर मुझे मत बोलना। अस्सलाम वालेकुम मुस्तफा भाई। वालेकुम सलाम। ये है वो आदमी, इंगले तलशेरी का? अदे एंडे पेर मजीद, कदिरूरा वीड। इंगले एनिक्क उपकारम चेय्यो, इतोन्नु नाट्टु कोडुक्को। ഒരു പാവക്കുട്ടിയാണ്, തലശ്ശേരി ബസ് സ്റ്റാൻഡ് മുന്നിൽ എൻ്റെ ഒരു ചങ്ങായിൻ്റെ കടയുണ്ട്, ആടെ കൊടുത്താൽ മതി. ഓൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ മേലുണ്ട്. ഈ കട എനിക്കറിയാം, കൊടുക്കാം. ഒരു ഉപകാരം കൂടി ചെയ്യണം, ആടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാനത് ബോംബെന്ന് തന്നെയാന്ന് പറയറേ, ദുബായിന്ന് തന്നെയാന്ന് പറയണം. ഓ പറയാം. ഒരേം പറമ്പ് പണയം വെച്ച് ഉമ്മാന്റെയും ഭാര്യന്റെ സ്വർണവും വിറ്റ് അക്കരിക്ക് പോവാൻ ഏജന്റിന് പണം കൊടുത്തതാ. വീട് എത്തിയപ്പോ അയാളെ മുങ്ങി. ഈ വിവരം പോരയിൽ അറിഞ്ഞ അവിടെ കൂട്ട ആത്മഹത്യ നടക്കും. എന്റെ മോൾ ആയിഷ പറഞ്ഞിരുന്നു, ഉപ്പ ദുബായിലെത്തിയ ഓക്കൊരു കണ്ണുതിമി തുറക്കുന്ന പാവക്കുട്ടിയെ കൊടുത്തയക്കാൻ. ഈ ടെങ്കർ മുകളിൽ ഏത് ദുബായ് സാധനം വേണമെങ്കിലും കിട്ടും. ഇപ്പോ ഈ തെരുവിൽ ബാർബാല ചെയ്ത് ജീവിക്കാം, ഒരു ചായക്ക് 2 പൈസ കമ്മീഷൻ. ഈശ്വരൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. പടച്ചവനോടുള്ള വിശ്വാസം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എത്രത്തോളം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുവോ അത്രത്തോളം നാളത്തേക്കുള്ള കരുതലുണ്ടാവും. ചങ്ങാതി, എയർപോർട്ടിലെത്താൻ എനിക്കിത് മതി. വെച്ചോളൂ. അയ്യോ വേണ്ട. വെച്ചോളൂ. ശരി. നിങ്ങളെ പേരെന്താ? എന്തിനാ? ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് പടച്ചോന്റെ പല പേരുകൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരുണ്ടോന്ന് അറിയാനാ. എന്റെ പേര് നാരായണൻ. നാട്ടിൽ നിന്ന് വന്ന ദിവസമല്ലേ ആയുള്ളൂ, പുതിയ പെട്ടിയൊക്കെ വാങ്ങിയല്ലോ. സബ്കേല ഫുട്പാത്തിൽ നിന്ന് വിലക്കുറച്ച് കിട്ടിയപ്പോ വാങ്ങിയതാ, 2 അല്ലെങ്കിൽ 3 കൊല്ലം തിരിച്ചു പോകാനുള്ള പെട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ മുതൽ ഇത് നിറച്ചു തുടങ്ങണം. കാക്ക കൂട് കൂട്ടണ പോലെയല്ലേ നമ്മള് പെട്ടി നിറക്കണേ. ഇതൊക്കെ കൊണ്ടു കൊടുത്താലും വീട്ടുകാരുടെ പരിഭവം പരാതിയും തീരില്ല. വലിപ്പം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞുപോയി, എനിക്ക് കിട്ടിയില്ല അവൾക്ക് കിട്ടി, ഇതൊക്കെ കേട്ട് നമുക്ക് ഈ പണി നിർത്താൻ പറ്റുമോ? അതും ഇല്ല. നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ദേരെ വഴിക്ക് ഇറങ്ങി ഒരു പെട്ടി വാങ്ങി. ഒന്നിങ് വന്നേ. എന്താ? നീ ഒന്ന് ജോലിക്ക് പോയി? ഇല്ല, ഞാൻ നേരത്തെ ഇറങ്ങി. വരൂ വാ. എന്താ? നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. എവിടെ? വാങ്ങേ. എന്താ എന്താ പ്രശ്നം? നാട്ടിൽ നിന്ന് കേറാ. നമ്മുടെ നാരായണന്റെ ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. നീ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. അതല്ല, നീ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല, വെറുതെ പോയിക്കോ. ഞാൻ വന്നോളാം, കുറച്ചു നേരം ഒറ്റക്കിരിക്കട്ടെ.
നാളെ പുലർച്ചെ മൂന്നരക്കുള്ള ഫ്ലൈറ്റിന് അവിടെ നിന്ന് പുറപ്പെടും. നെടുമ്പാശ്ശേരി എത്തുമ്പോ ഒരു 9 മണിയാവും. ഇവിടെ എത്തുമ്പോഴേക്കും ഉച്ച കഴിയുമായിരിക്കും. ഇത്രയും കാലം നിങ്ങളെ വിളിച്ചു പറഞ്ഞും നിങ്ങളെ കുറെ പേര് കൂട്ടാമെന്നല്ലേ വന്നു. ഇത്തവണ ഇങ്ങനെയാട്ടം തീരും. മിനിഞ്ഞാന്ന് വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ തിരിച്ചു പോയിക്കോളാം. അങ്ങനെ അല്ല, ഇങ്ങോട്ട് വരുന്ന കാര്യം തന്നെ തീരുമാനിച്ച ഇന്നലെയാ. പിന്നെ എങ്ങനെയാ മിനിഞ്ഞാന്ന് വിളിച്ചപ്പോ പറയുന്നേ? അച്ഛാ ഞാൻ പറഞ്ഞ ഓട്ടോറിക്ഷ വാങ്ങിച്ചോണ്ടെന്ന്. അച്ഛാ നമുക്ക് വാങ്ങിക്കട. കഴിഞ്ഞവണ കൊണ്ടെന്ന് ബോലെ കിണറ്റില്ല, അതെടുത്തോടത്ത് തന്നെ ഞാൻ മടുത്തു. ആ കിണറ്റിലൊരു വല മേടിച്ച് ഞാൻ പറഞ്ഞില്ല എത്ര നാളായി. എന്റെ ഈശ്വര നാരായണേട്ടാ, നീ പിന്നെ ക്ഷണിച്ചോടി. ഇല്ല ഏട്ടന് വെറുതെ തോന്നണതാ. എങ്ങനെയാണ് നിന്റെ കമ്പ്യൂട്ടർ പഠിത്തം? കുഴപ്പമില്ല. കുഴപ്പമുണ്ടാക്കാനാണോ പഠിക്കാൻ പോകുന്നേ? ഇത് എപ്പോ നോക്കിയാലും നിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് നിർത്താറായി വാ. രണ്ടുപേരും നിർമ്മലയടത്തിയുടെ കൂടെ കിടന്നു. സതീഷിനെ നിർമ്മലയടത്തി എന്ന് പറഞ്ഞ വലിയ കാര്യ. എല്ലാവർക്കും ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ. വന്നു പോയിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, എല്ലാവർക്കും കൈനിറയെ കൊടുത്തല്ലേ. എന്നാലും വന്നത് ദുബായിൽ നിന്നാണല്ലോ. ഞാനതിന് ദുബായിലെ ഫുട്പാത്തിൽ നിന്ന് പെറുക്കെടുക്കുന്നൊന്നുമല്ല, കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കണതാ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിസ പുതുക്കാനുള്ള സമയമായി, അതിന് തന്നെ വലിയൊരു തുക വേണം. ശമ്പളത്തിന്റെ കാര്യമൊന്നും പറയണ്ട, നീ ഇപ്പൊ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ വന്നത് വിസ മാറ്റാനൊന്നുമല്ല, ഞാൻ തിരിച്ചു പോകണമെന്നില്ല. ഒന്നുമില്ലല്ലോ, ഒരു ദുബായിക്കാരന്റെ ഭാര്യ എന്നുള്ളൊരു പേരെങ്കിലും എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ അതും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഞാൻ തിരിച്ചു പോണതാ നീ പറഞ്ഞ? ഞാനും മക്കളും മാത്രല്ല, ഭർത്താവ് മരിച്ച നിങ്ങളുടെ സഹോദരിയും അവരുടെ മകളും ഈ വീട്ടിലുണ്ട്. അവരൊക്കെ ഇനി എങ്ങനെ ജീവിക്കും? കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം കൂടെ നമ്മളെക്കാളും നന്നായിട്ട് ചന്ദ്രേട്ടനും കുടുംബം ജീവിക്കണല്ലേ. നിങ്ങൾ എന്താ നാട്ടിൽ കച്ചവടം തുടങ്ങാൻ പോവാ? എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. എത്ര നാളാ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, പഴയതുപോലുള്ള ആരോഗ്യവും ഇല്ല. എനിക്കില്ലേ നാട്ടിലെ കുടുംബത്തോടത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. നാരായണേട്ടന് ഇഷ്ടമില്ല അച്ഛാ, എവിടേക്കും പോകണ്ട, നമുക്കുള്ളത് കഴിച്ച് ഇവിടെ ജീവിക്കാം. തിരിച്ചു പോകുന്നില്ല എന്നൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട. പുതിയ വിസ വരാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് കണ്ടുപിടിക്കണം. ഇത്രയും ശബ്ദത്തിൽ ടി വി ഓൺ ചെയ്ത് അകത്ത് കയറിയിരുന്നാല് പുറത്തൊന്നും വല്ല എടുത്തോണ്ടോ അറിയില്ലല്ലോ. ചെറിയ മാവൻ കൊണ്ടുവന്നതാ, അനിയത്തിപ്രാവിന്റെ വീഡിയോ കാസറ്റ്. ഓ, എന്നിട്ട് നാരായണ ഇവിടെ പുറത്തുണ്ടായിരുന്നല്ലോ, ഓ കണ്ടില്ലേ ചന്ദ്രേട്ടാ.
നീ വന്ന കാര്യം ഞാൻ കാലത്തറിഞ്ഞത്. ഇതെന്റെ കലപരിപാടി? ഞങ്ങൾ ഈ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കായിരുന്നു, അവിടെ ഒരു വല കിട്ടി, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അല്ല, എന്റെ മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ പെട്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, വിസ പുതുക്കാൻ സമയമായി, അപ്പൊ ഒന്ന് വീട്ടിലൊന്ന് വന്ന് പോവാൻ. മുറ്റത്തെന്താ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി നോക്കിയതാ? അപ്പൊ ഇത് ആണ്ടെന്ന് ആരാണ്? ഞങ്ങൾ കുറച്ച് കച്ചവടക്കാരായിരുന്നു, മലയ്ക്ക് പോയതാ. കാലത്ത് എത്തിയത് കുറച്ച് വീട്ടു സാധനങ്ങളാ, അതുകൊണ്ട് വെച്ചു. അരവണയാ, ഞാൻ നിന്നെങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു, കുറച്ച് ദിവസം കാണില്ല നാട്ടില്. വിസ പുതുക്കാൻ കുറച്ച് സമയം എടുക്കും. നന്നായി. എന്താട്ടാ? നമ്മുടെ സ്മിത മോൾക്ക് നല്ലൊരു കല്യാണാലയം വന്നിട്ടുണ്ട്. അവൻ ഇവിടെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടത്തേരാ? ഇവരടുത്തുള്ളതാ, പയ്യന് തിരുവനന്തപുരത്തെ സെക്രട്ടറിയുടെ ജോലി. കേട്ടിടത്തോളം നല്ല കൂട്ടക്കാരാ. പിന്നെന്താട്ടാ ഇത്ര ആലോചിക്കാൻ? എത്രയും പെട്ടെന്ന് അവരോട് വരാൻ പറ. ഈ കല്യാണം ഞാൻ ഏതായാലും കൂടും, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകുന്നു. നാരായണ, ഇത് എത്ര കൊല്ലായി ദുബായിൽ? ഞാനൊരു 10-32 കൊല്ലേക്കണം. ഈ നാട്ടിൽ നിന്ന് ആദ്യം പേർശി പോയ ആളാ നാരായണൻ. നമ്മുടെ വേലായി ചേട്ടന്റെ ലാഞ്ചിയില് അന്ന് പോയവരൊക്കെ രക്ഷപ്പെട്ടു. ഭാര്യ മക്കളൊക്കെ നാട്ടിൽ തന്നെയാ? അത് ദുബായിലോ? അവര് നാട്ടിൽ തന്നെയാ. അരുണേ, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥര് ഒരു 5 കൊല്ലം ലീവ് ഒക്കെ എടുത്ത് ഗൾഫിൽ പോണത് ഒരു ഫാഷനാ. അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ലേന്ദ്ര? തീരുമാനിക്കാം, മറ്റു കാര്യങ്ങള്? ഞങ്ങള് തറവാട്ടുകാരാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ദുബായിക്കാരന്റെ മരുമോളല്ലേ, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ ആരാണ്? ആയിക്കോട്ടെ, ചായ കുടിക്ക. എന്താട്ടാ പ്രശ്നം? അരുണിന്റെ അമ്മാവനും ആ ബ്രോക്കറും കൂടി വന്നിരുന്നു, അവര് ഈ കല്യാണത്തിന് പിന്മാറുമെന്ന് പറഞ്ഞു. എല്ലാം ഉറപ്പിച്ച ദിവസവും കണ്ടിട്ട് ഇപ്പൊ കല്യാണത്തിന് പിന്മാറുന്നു, എന്താ കാര്യം? അവരെങ്ങനെ അറിഞ്ഞു? നിർമ്മലയ്ക്ക് സ്വന്തമായി വീടില്ല. ആര് പറഞ്ഞു വീടില്ല? എത്ര കാലം വേണേലും അവൾക്ക് അവിടെ സ്വന്തം വീട് പോലെ താമസിക്കാമല്ലോ. അത് തന്നെയാ പ്രശ്നം, സ്വന്തം വീട് പോലെയല്ലേ, അല്ലാതെ സ്വന്തം വീടായിട്ടല്ലോ. ഇതൊക്കെ അവർ നേരത്തെ അന്വേഷിക്കണ്ടേ, അല്ലാണ്ട് എല്ലാം തീരുമാനിച്ചിട്ടാണ്. ആ, അവര് പറഞ്ഞതിലും കാര്യമുണ്ട്, ഞാൻ നോക്കിട്ട് ഒരൊറ്റ മാർക്കേ കാണുന്നുള്ളൂ. എന്താട്ടാ? നമുക്ക് ആ വീട് നിർമ്മലയ്ക്ക് കൊടുക്കാം. വീട് കൊടുക്കാനോ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അവകാശം അവക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏട്ടന്റെ അവകാശം? ആ പേരും പറഞ്ഞ് 10-15 കൊല്ലം മുമ്പ് ഈ കട തുടങ്ങാൻ വേണ്ടി എന്റെ ഏട്ടൻ 25,000 രൂപ വാങ്ങിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാത്തിനും വ്യക്തമായ കണക്കുകളുണ്ട്. സമ്മതിച്ചു, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ കടയിൽ നിന്ന് 8 രൂപയുടെ സാധനങ്ങൾ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഞാൻ കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. നാരായണ, ആ വീടിന് മുമ്പില് ഒരു 8 സെന്റ് സ്ഥലമല്ലേ നിർമ്മലയുടെ പേരില്? അത് നിന്റെ പേരിൽ എഴുത്തരാ ഞാൻ പറയാം. നിന്റെ അന്തസ്സിന് ചേർന്ന ഒരു പുതിയ വീട് നീ ആ സ്ഥലത്ത് പണി. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള ദുബായിക്കാർക്ക് താമസിക്കാൻ പറ്റിയ വീടാണോ അത്? എല്ലാരും എന്താ പറഞ്ഞത്? ദുബായി കിടന്ന് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താ നിർമ്മല ഈ പറയണേ? ഓർമ്മ വെച്ച നാൾ മുതൽ നാരായണൻ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നും. പുഷ്പയുടെ മോന് ബാംഗ്ലൂർ പഠിക്കാനുള്ള കാശ് മാസം മാസം അയച്ചു കൊടുക്കണ്ടല്ലോ, അതിനെക്കാട്ടിലും എത്ര വലിയ ആവശ്യങ്ങളുണ്ട് ഇവിടെ? ഓ, അതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് കിട്ടൂലല്ലോ. 5 പൈസ പോലും ചോദിക്കാതെ വലിയേട്ടും വീടിന്റെ അവകാശം തരാന്ന് പറഞ്ഞില്ലേ? എന്റെ 8 സെന്റ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇങ്ങേര അതിന് തയ്യാറല്ലല്ലോ. അതാ പറയുന്നത്, അവനവന്റെ തടിക്ക് തട്ടണ കാര്യം വരുമ്പോ എല്ലാവരുടെയും തനി സ്വഭാവം അറിയാന്ന്. ഇത് ചന്ദ്രേട്ടനും നിർമ്മലയുടെ അറിഞ്ഞോണ്ടുള്ള ഒത്തുകളിയ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ആ വിവരം എങ്ങനെ നിർമ്മലയുടെ അറിഞ്ഞു? കളിക്കാൻ ഇതെന്താ ഫുട്ബോൾ? ഇവിടെ ചിലരൊക്കെ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാ ഫുട്ബോൾ കളിക്കുന്നത്. ഏട്ടം പറഞ്ഞതിനും കാര്യമല്ലേ, നമ്മളല്ലാതെ ഇനി അവർക്ക് ആരാ ഉള്ളത്? കല്യാണം നടക്കട്ടെ, അവൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇനി നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോവുക. നീ പറഞ്ഞ ശരിയാന്നല്ലേ, എന്നെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പ്രയാസ. നമുക്ക് ഈ വീട് നിർമ്മലയ്ക്ക് കൊടുക്കാം, ആ കല്യാണം നടക്കട്ടെ,
ആ എട്ട് സെന്റ് സ്ഥലത്ത് നമുക്കൊരു വീട് വയ്ക്കാം, ഒരു കൊച്ചു വീട്. ഈ നിമിഷം വരെ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ഖേദവും എനിക്ക് തീരും. അതെ, അന്ന് പെണ്ണുകാണ ചടങ്ങിന് വേണ്ടി സ്മിതയ്ക്ക് എന്റെ മാല കൊടുത്തിരുന്നു. അവരത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഏതായാലും നീ അവൾക്ക് കല്യാണത്തിനൊരു സമ്മാനം കൊടുക്കണം. ഇനിയിപ്പോ തിരിച്ചു വയ്ക്കാൻ നിൽക്കണ്ട. ഞങ്ങള് ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പാസ്പോർട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോ അത് വെച്ചിരുന്ന സ്ഥലം പോലും മറന്നു. എന്നാ സ്മിതയുടെ കല്യാണം? ജൂൺ 12-ാം തീയതി. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, ഒന്ന് രണ്ട് വീടുകളിൽ കൂടി കല്യാണക്കുറി കൊടുക്കാണ്ടാ. ശരി. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? വിസയുടെ കാലാവധി തീർന്ന അറിഞ്ഞില്ല. ചന്ദ്രേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. എന്നാലും ഇവിടെ വന്നൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചതാ എന്റെ ഒരു മനസ്സമാധാനത്തിന്. മൂന്ന് പെങ്ങന്മാരുടെ കല്യാണത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കല്യാണം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഒരു രണ്ട് ദിവസം കല്യാണം നേരത്തെ ആക്കിയ എനിക്ക് കല്യാണം കൂടാ. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ പലയിടങ്ങളിലാണ്. അവരൊക്കെ കല്യാണത്തിന് വരാനും പോകാനുമുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവരൊക്കെ കല്യാണത്തിന് കൂടണോ അതോ നാരായണ ഒരാൾ കൂടണോ? ഓ, അവരൊക്കെ തന്നെയാ കൂടേണ്ടത്. ഞാൻ എന്റെ പൊട്ടത്തരത്തിനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നാളെ നമുക്ക് തോന്നരുതല്ലോ, ഒന്ന് വന്ന് ചോദിച്ചുകൂടായിരുന്നു ഒന്ന്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ദൂരെ നിന്ന് കാണാനുള്ള യോഗ്യമുള്ളൂ. ഇവിടെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളുണ്ട്. അവിടേക്ക് ഒന്ന് കല്യാണം പറയണം. രസാതല്ല, ഇവരൊക്കെ കല്യാണത്തിന് വരുമ്പോ വിളിച്ചാൾ അവിടെ ഉണ്ടാവില്ല. ഇറങ്ങട്ടെ. േട്ടനല്ലേ? അതെ. ആരാ? ഞാൻ നിങ്ങളുടെ ലാഞ്ചിയിലാ ദുബായിക്ക് പോയത്. ആരാണ്? വേലായുധൻ ഇപ്പോഴീ കടലിൽ തന്നെ ജീവിതം. നിങ്ങൾ കടല് കടന്നവർ പോലും ഒന്നും അല്ല. ഒരുത്തനിങ്ങനെ അധ്വാനിക്കുക, കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ അതിന്റെ പങ്ക് പറ്റി ജീവിക്കുക. ഇതിവിടെ അല്ലാതെ ഈ ലോകത്ത് എവിടെ നടക്കും? ഇനിയിപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിലല്ല, നിങ്ങളുടെ മണി ഓർഡർ വന്നില്ലെങ്കിലാ അവർക്ക് സങ്കടം. മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊള്ളാതെ തണലേക്ക് കൊണ്ടു നടന്നതൊക്കെ അവര് മറക്കും. ഇനി ഈ ഓട്ട വന്ന കൊട പോലെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂല. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിന്റെയൊക്കെ അവസാനം. അല്ലാതെ നിന്നോടൊക്കെ ആർക്കാറായി. ഞാൻ വാശി പിടിച്ചോണ്ടല്ലേ ഈ സാരി വാങ്ങിയത്. നിങ്ങൾക്കൊക്കെ അവിടെ വെച്ച് ഭയങ്കര സംശയമായിരുന്നല്ലോ. നാരായണൻ ഇറങ്ങാറായോ? ഇതിന്റെ നേരത്തെ ഏതായാലും ഇറങ്ങല്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. നാരായണട്ട സ്മിതയുടെ കല്യാണ സാരിയാ, എങ്ങനെയുണ്ട്? അല്ല, എടുക്കാൻ കൂടെ പോയവർക്കൊന്നും വാങ്ങിച്ചിട്ടില്ല? ഓ, എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ചെറിയ മാവൻ കല്യാണത്തിനില്ല എന്ന് പറയുമ്പോ. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെന്നെ ഇങ്ങോട്ട് വിടും. പറ്റാഞ്ഞിട്ടല്ലേ മോളെ. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വീഡിയോയിലാക്കി അങ്ങോട്ട് അയക്കാൻ സുധാകരൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ളവർക്കുള്ള സംവിധാനം അത്. നാരായണട്ടാ, ചന്ദ്രേട്ടൻ ഇപ്പൊ വരും നാരായണനെ കൊണ്ടാക്കാൻ. അതിനൊന്നും ആവശ്യമില്ലെന്നേ, അതിനേക്കാളും വലിയ കാര്യങ്ങളില്ലേ ഇവിടെ. പോട്ടെ മോളെ.
പന്തലിനൊക്കെ നല്ല ഉറപ്പും വില ആയിക്കോട്ടെ. ഓ ശരി. എപ്പോഴാ മഴ പെയ്യാന്നറിയാൻ പറ്റില്ല. അതെ, ആവുന്നിടത്തൊക്കെ ടർപ്പണം ഇട്ടുണ്ട്. മൊത്തത്തിലൊന്ന് വൃത്തിയായിക്കോട്ടെ. ആ കലങ്കി ഒരു ട്യൂബിലിട്ടിട്ടോ. ഓ ഇട്ടേക്കാം. ഒത്തിരി പ്രായമുള്ളവരും കുട്ടികളൊക്കെ വന്നു പോകാനുള്ളതാ. ശരി. പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു മഴയൊതുക്കുകൾ പിന്നിടുന്നു വെയിൽ വരമ്പുകൾ പിന്നിടുന്നു നേടിയോരോർമകൾ പിന്നിടുന്നു പടിയിറങ്ങുന്നു ണോ അയ്യോ ഇവിടുത്തെ ബഹളം കാരണം ഒന്നും കേൾക്കുന്നില്ല ഞാനേ നളിനി അടുത്തേ വിളിക്കാം അതെ നിങ്ങൾ രണ്ടും വേഗം ബസ് കയറിയിരുന്നു മനസ്സിലായില്ലേ നാരായണ കിടന്ന് ബഹളം ഉണ്ടാക്കില്ലടാ വെല്ലുവിളിയാ സുധാര ബസിന്റെ കാര്യങ്ങളൊക്കെ വന്ന സമയമായി ഹലോ ആ ഹലോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ആ നാരായണേട്ടാ ഞങ്ങളത് ഇറങ്ങായി രാത്രി വിളിക്കൂട്ടോ അരളി പൂക്കും കാവിലേതോ കുറുത്തി തീരുമ്പോൾ ഇവിടെ മരുഭൂവിൽ നിന്ന് കരളു പുകയും അകലെ ഏതോ കൂര തോറും തിരിവിളക്കുകൾ മിന്നിടാനായി കടലു താണ്ടുന്നു പടിയിറങ്ങുന്നു വീണ്ടും സുലൈമാനിക്ക് നാട്ടിൽ പോയിരിക്കുക അഷ്റഫിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുക അളിയന്മാരും നടന്നു കിട്ടിയ വലിയൊരു കാര്യമല്ലേ ഇനിയുള്ള കാലത്ത് ശാരീരികാധ്വാനമുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും ഒരു കത്തീരിയ തുടങ്ങുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ആകെയുള്ളത് സുഹറയുടെ കുറച്ച് സ്വർണ്ണ അതാണെങ്കിലും പണയത്തില്ല അതൊക്കെ ശരിയാവുന്നേ കാശൊക്കെ ഏതെങ്കിലും വഴിക്ക് വരും എന്നാ നീയും കൂടെ കൂട് വിസ പുതുക്കലും സ്മിതയുടെ കല്യാണം കൂടി ഉണ്ടാക്കി കടം കിട്ടണമെങ്കിൽ തന്നെ 3 കൊല്ലം ഇനി അധ്വാനിക്കും എന്നിട്ട് വേണം ആ 8 സെന്റ് സ്ഥലത്തൊരു വീടിന് കുറ്റിയടിക്കാൻ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെന്നും പറഞ്ഞ് സുഹറയും വിളിച്ചിരുന്നു നാട്ടിലുള്ളവർ എത്ര നല്ല അവസ്ഥയിലായാലും ചെലവാക്കേണ്ട ഉത്തരവാദിത്തം ഗൾഫുകാർക്കാണല്ലോ ആ മുറിയിലെ പഞ്ചാരം ചായപ്പൊടിയും തീർന്നു ഇനിയിപ്പോ അത് വാങ്ങിക്കണം 20-ാം തീയതി കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴേക്കും സാധനങ്ങൾ തീർന്നു
ഇന്നലെ ആരായിരുന്നു ക്ലീനിങ്? ക്ലീനിങ് സുരേഷ്, ഭക്ഷണം യൂസഫ്. എനിക്ക് തോന്നി സുരേഷ് ആയിരിക്കുമെന്ന്. അവനവൻ ഉപയോഗിക്കുന്ന സ്ഥലം വൃത്തിയാക്കുന്നതിന് എന്താ ഇത്ര മടി? നാട്ടിൽ പോയാൽ ഏറ്റവും വലിയ ആശ്വാസം ക്യൂ നിൽക്കാതെ കക്കൂസ് പോകുക എന്നുള്ളതാ. ചിലര് നാലും അഞ്ചും കക്കൂസുള്ള വീട് നാട്ടിൽ കൂട്ടിയിട്ടാ ഇവിടെ വന്ന് കക്കൂസിന് ക്യൂ നിൽക്കുന്നത്. ഇമ്മൂറിയിൽ പുതിയൊരു കട്ടിൽ കൂടി ഇടാൻ പോവാന്ന് കോൺട്രാക്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇനി ഒരു കട്ടിലൂടെ ഇട്ട എന്ത് ചെയ്യും? വാഗൺ ട്രാജഡി ആവും. കട്ടിലിടാൻ സമ്മതിച്ചില്ലെങ്കിൽ വാടക കൂട്ടും ഉറപ്പാ. ഇത്തവണ നാട്ടിൽ ചെന്നപ്പോ സുഹറയുടെയും പിള്ളേരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദുബായ് കാണാന്നുള്ളതാ. ഈ അവർ ഇങ്ങ് കൊണ്ടുപോകാമോ ഇതിനെ? നല്ല ആളായി പറയുന്നത്. നമ്മൾ രണ്ടും മൂന്നും കൊല്ലം കൂടുമ്പോഴെങ്കിലും നാട്ടിൽ പോകും. നിങ്ങള് നാട്ടിൽ പോയി എത്ര കാലായി? ഒരു കണക്കിന് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നല്ലത്. നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാവല്ലോ. അങ്ങനെയാണെങ്കിൽ മമ്മാലിക്കയുടെ പുയ്യാപ്പിളമാരെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. കഷ്ടപ്പെട്ട് നാല് പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഇപ്പൊ അവരെയും അവരുടെ ഭർത്താക്കന്മാരെയും പോറ്റേണ്ട അവസ്ഥയാ. ആ ഇവിടെ ഉണ്ട് നാരായണ ചന്ദ്രജ്ഞ. ഹലോ, ആ സുഖം തന്നെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. സ്മിത അരുണിനോടൊപ്പം തിരുവനന്തപുരത്ത് തന്നെയാ. ആണോ, സന്തോഷം. നിർമ്മലയെ അവർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാ പറയുന്നത്. അതിനുവേണ്ടി കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുക. നന്നായി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പെണ്ണിന് സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അരുൺ നല്ലവനാ. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര വാടകയാണെന്നാ അരുൺ പറയുന്നത്. ഇവിടെ അതന്നെയാ കഥ. ദിവസം വെച്ച് വാടക കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ. അപ്പൊ അരുൺ പറയാ നാട്ടിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്താലോന്ന്. അവിടെ അരുണിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ല അവിടെ? ആ വീടല്ല നാരായണ, നമ്മളെ വീട്. അവിടെ നളിനിയും മക്കളൊക്കെ ഇല്ലേ ചന്ദ്രേട്ടാ? അവര് എന്നോട്ടാ അവരുടെ വീട് അവര് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മളെ കൊണ്ടെന്താ പറയാൻ പറ്റുക? ശരിയാ, ചന്ദ്രേട്ടൻ ഒന്ന് അന്വേഷിക്കോ. പുറത്ത് വാടക കൊടുത്ത എന്ത് വാടക കിട്ടുവോ അത് ഞാൻ കൊടുക്കാന്ന് പറയാറുണ്ട്. എന്താ? ഏയ് ഒന്നുമില്ല. ഇപ്പോ സ്വന്തം വീട്ടിൽ വാടകക്കാരനായി. ഇന്നിവിടെ അടുത്തൊരു മലയാളി മരണപ്പെട്ടില്ല. അത് അതെ, ഇന്ന് ഇവിടെ ഒരു മലയാളി മരിച്ചില്ല. നാരായണ ബോഡി കാർത്ത് ഇവിടുന്ന് കൊണ്ടുപോയല്ലോ. കുടുംബക്കാരനാ? അല്ല, നാട്ടുകാരനാ? അല്ല, മൂപ്പരുടെ കൂടെ താമസിക്കുന്ന ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ജോസേട്ടാ ഒന്ന് ഞാൻ പുള്ളി ആറുമില്ല ഞങ്ങൾ. അല്ല, മൂപ്പര് ഇങ്ങടെ റൂമിലാണ് താമസിച്ചിരുന്നത്. നിങ്ങളുടെ ഹൗസ് ഓണറുടെ നമ്പർ ഒന്ന് കിട്ടുമോ? ആ നോട്ട് ചെയ്തു. 050-866-4273. വന്നിട്ട് കുറെ കാലായി, ഇതുവരെ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇപ്പൊ ഷാർജയിലെ ഒരു കൂട്ടുകാരന്റെ ഔദാര്യത്തിലാ താമസിക്കുന്നത്. ബിസിയാ. ഇനി മൂപ്പര് പാർക്കിന് കൊടുത്തു കാണൂ. എന്ത്? അല്ല, ഈ നാരായണേട്ടൻ മരിച്ചപ്പോഴേ നിങ്ങളുടെ റൂമിലൊരു കട്ടിലൊഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ആ ലൈൻ പോണുണ്ട്. കിട്ടോ? ഭാഗ്യണ്ടേ കിട്ടും. ഇനി അവിടെ ഒന്നും എന്റെ വായി നോലൊക്കെ വീണു. എന്താ അവിടെ ഒരുത്തൻ അച്ഛൻ ചത്തിട്ട് കട്ടിലൊഴിഞ്ഞു നോക്കാൻ വന്നിരിക്ക. അല്ല, വരുമോളുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ നീ ആകും നന്നായല്ലോ. അങ്ങനെയൊന്നുമില്ല, കുറച്ചു ദിവസം കാണാണ്ട് കണ്ടപ്പോ നിനക്ക് തോന്നുന്നതാ.
നജീബും കുടുംബവും വന്നതുകൊണ്ട് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച നീ അങ്ങോട്ടൊന്ന് ഇറങ്ങ. എന്തായി വീട് പണി? തേപ്പ് തുടങ്ങി. പണിക്കാരൊക്കെ ബംഗാളികളാ. അവരുടെ ഗൾഫല്ലേ ഇപ്പൊ കേരളം. മേലനങ്ങിയുള്ള പണിക്കൊന്നും നമ്മുടെ നാട്ടുകാരെ കിട്ടാനില്ല. കാലമൊക്കെ മാറിയില്ലേ. നജീബ് ഇവിടെ വന്നിട്ട് ഇത് ആറാമത്തെ കൊല്ല. ഇക്കാലം കൊണ്ട് എൻ്റെ ഒരു കഫ്തീരിയുടെ സ്ഥാനത്ത് അവൻ എട്ട് കഫ്തീരിയ തുടങ്ങി. നിനക്കറിയാലോ, 15 കൊല്ലായിട്ടുള്ള എൻ്റെ അധ്വാന നാട്ടിലെ ആ കൊച്ചു വീട്. ആ വീടിൻ്റെ മുറ്റത്ത് കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നജീബ്. ചിലപ്പോൾ തോന്നും നമ്മുടെയൊക്കെ അധ്വാനം വെറുതെ ആയിരുന്നോ. നമ്മൾ വഴിവിട്ടിയവരല്ലേ, അവർക്ക് മുമ്പിൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ വേഗത കൂടും. തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. നമ്മൾ ആദ്യമായി ഈ നാട്ടിൽ കാലുകുത്തിയ കോർഫഖാനിലെ മണ്ണ് എനിക്കൊന്നുകൂടെ കാണണം. ഇവര് നാരായണേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാരായണേട്ടൻ ഇവിടെ കാണുമെന്ന് അറിയായിരുന്നു. ഞാൻ മനോജ്, സതീശന്റെ ഫ്രണ്ടാ. അവന്റെ വീടെവിടെയാ? തൃപ്രയാർ. ഞങ്ങൾ ഗൾഫ് ന്യൂസിന് വേണ്ടി നാരായണേട്ടൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഇന്റർവ്യൂ എന്നെയോ? അതെ, പ്രവാസത്തിന്റെ 50 വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത സക്സസ്ഫുൾ ആയ ഒരുപാട് പ്രവാസികളുടെ കഥ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. എന്നാ ഇത്രയും കാലം ഈ മണ്ണിൽ ജീവിച്ചിട്ടും ഒന്നും ആകാൻ കഴിയാതെ പോയ നാരായണേട്ടനെ പോലുള്ളവരെ കുറിച്ച് ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിനാ ഈ ഇന്റർവ്യൂ. സതീശൻ പറഞ്ഞു അച്ഛന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു. നാരായണേട്ട, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞു. എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. 60s എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടന്റെ ലോഞ്ചില് കോർഫഖാനിൽ വന്നിറങ്ങി. ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ആരായിരുന്നാലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. നമ്മളെപ്പോലെ വീട്ടിലെമ്പാടും പട്ടിണിയും പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുള്ള ആരെങ്കിലും ആയിരിക്കും. ഈ കടല് നീന്തി കയറിയത് ഇന്നലെ കഴിഞ്ഞ വരെ തോന്നുന്നു. ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെയല്ലേ കാലം കടന്നുപോയത്. നമ്മുടെ കരപറ്റിയവര്, അന്നം തേടി വന്നവര് എത്ര പേര് ഈ ആഴക്കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവും. 50 ഈ കാലം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? കുറെ പേർ ഇങ്ങോട്ട് കയറി വന്നപ്പോ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. നമ്മുടെ പലരുടെ അധ്വാനം കൊണ്ട് ഈ നാടും രക്ഷപ്പെട്ടു. നമ്മളോ? ഈ നാടല്ലെ മൊയ്തീനെ നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തന്നത്. അങ്ങനെ നാളെ കാലത്ത് ഞാനിവിടം വിട്ടു പോവുകയാണ്. നീ നള്ളിയുടെ കൂടെയും ഞാൻ സുഹറയുടെ കൂടെയും കഴിഞ്ഞതിനേക്കാളേറെ നമ്മൾ ഒരുമിച്ചല്ലേ കഴിഞ്ഞത് കൂട്ടുകാരെ. ഓർമ്മ വെച്ച കാലം മുതൽ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം മതിയാക്കി നീയും നാട്ടിലേക്ക് മടങ്ങണം. അച്ഛനായിരിക്കും. ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞു സംസാരിച്ചു തുടങ്ങി. നിർത്തൂല അമ്മ, അച്ഛനാണെങ്കിൽ നാട്ടിൽ എല്ലാ വിശേഷങ്ങളും പറയണം. ദേ ഒരു ഞാനും ഉറങ്ങി. ഹലോ, നീ ഇത് എവിടെയായിരുന്നു? അടുക്കളയില് പാത്രം കഴുകായിരുന്നു. അവരൊക്കെ എവിടെ? ഉറങ്ങി. ഭക്ഷണം കഴിച്ചിട്ടാണോ കിടന്നു? ആ കഴിച്ചു. എന്താ ഉണ്ടാക്കിയേ? സതീഷിനെ അറിയാലോ, അവൻ ഇറച്ചി നിർബന്ധ. ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജില്, കുട്ടൻ അയലക്കുട്ടാനുണ്ടാക്കി, പിന്നെ ചപ്പാത്തിയും പുട്ടും ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ചോറും സാമ്പാറും ഉണ്ടായി, ഒന്നും പോരാണ്ട്. മൊയ്തീൻ അങ്ങോട്ട് വരണ്ട്. അവന്റെ എന്താ ഞാൻ നിനക്ക് കൊടുത്തുവിടണ്ടേ?
ഇട്ടൊരു ഷർട്ട് നല്ല കാട്ട് കൊടുത്തു വിടോ. എന്താ നളിനി ഇത്? ഒന്നുമില്ല, എന്തെങ്കിലും കഴിച്ചോ നിങ്ങള്? ഞാൻ കഴിച്ചോണ്ടിരിക്കുക, വെക്കട്ടെ. നിങ്ങക്ക് ഞാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മേടിച്ചുതരാ. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവ ദീർഘെന്ന് കേട്ടാ നമ്മുടെ നാട്ടിലെ പൈസ ആയിട്ട് കൂട്ടി നോക്കിട്ട് സാധനം മേടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. നാരായണേട്ടനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. നിങ്ങൾ എന്നെ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ ഏതാൾക്കൂട്ടത്തിലും ഈ മുഖം കണ്ട് ഞാൻ തിരിച്ചറിയും. ഇക്കാലത്രയും ഞാൻ അന്വേഷിച്ച നിങ്ങളെയാണ്. പത്ത് മുപ്പത് കൊല്ലം മുൻപ് ബോംബെയിലെ ടെങ്കർ മൊഹല്ലയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ കുറച്ച് പണം വെച്ച് കൊടുത്തില്ലേ? ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. എവിടെയോ ഒരു തിരിവെട്ടം എനിക്ക് വേണ്ടിയും കത്തണ പോലെ ഒരു തോന്നൽ. എനിക്ക് അപ്പം നിങ്ങളെ വീണ്ടും കാണണമെന്ന് തോന്നി. അന്വേഷിച്ച് ലോഡ്ജിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അവിടെ വിട്ടിരുന്നു. അന്ന് തന്നിട്ട് പോയത് അവിടെ അങ്ങോട്ട് ജീവിക്കാനുള്ള ആത്മവിശ്വാസം. നാരായണ, ഇതെന്റെ കടയാണ്. ഇതുപോലുള്ള കുറേ കടകൊണ്ട് എനിക്ക് ഗൾഫില്ല. പിന്നെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ആയിഷയുണ്ട് ഈ ദുബായിൽ. സന്തോഷം. പകരം ചെയ്യാനല്ല. പറ നാരായണേട്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞ തന്നെ വലിയ കാര്യാ. നാരായണവാ, നമുക്ക് അകത്തോട്ടിരിക്കാം. തുടക്കത്തെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. നാളെ കാലത്ത് ഒരു ഇന്റർവ്യൂവിനും കൂടെ പോകുന്നുണ്ടല്ലോ. ശരിയാവും, ഞാൻ ഇറങ്ങട്ടെ. ഓ പോട്ടെ മോനെ. ആരാ, കുടുംബക്കാരനാ? അല്ല, നാട്ടുകാരനാ. വലിയ പരിചയമൊന്നുമില്ല. എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? ബെഡ്ഷീറ്റ്, പുതപ്പ്, സോപ്പ്, ബ്രഷ്, പിന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളാ. കുടുംബക്കാരനല്ല, നാട്ടിൽ വെച്ച് ഇയാളെ പരിചയമില്ല. എന്നിട്ടും നാട്ടിൽ നിന്ന് ഒരാളെ ജോലി അന്വേഷിച്ച് വന്നുവെന്ന് അറിഞ്ഞപ്പോ ഇത്രയും സാധനങ്ങളുമായിട്ട് അയാൾ വന്നില്ലേ? അതാണ് ഗൾഫുകാർ. ഈ കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ അയാളുടെ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ വില ഉണ്ടാവും. എന്താ നാരായണട്ടെ ഇത്? ഇതൊരു പഴയ ചങ്ങാതി തന്ന സമ്മാന. ആരപ്പാ അത്? ഞാൻ ജോലി ചെയ്യുന്ന മാളിൽ ഒരു വിളക്കടയില്ലേ, അതിന്റെ ഓണർ മജീദ്. ആര്? നമ്മുടെ മജീദ് കാവുങ്കല. അയാളൊരു കൊച്ചു യൂസഫലി അല്ലേ? മൂപ്പരെങ്ങനെ നിങ്ങളെ ചങ്ങാതിയാവുന്നേ? ഒരു പഴയ പരിചയം. നിങ്ങളൊരു സമ്പന്നേട്ടാ. അല്ല, ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടാ ഇങ്ങളി കിടന്ന് കഷ്ടപ്പെടുന്നത്? നേരത്തെ എഴുന്നേക്കണം, ഈ ആഴ്ച മോർണിംഗ് ഷിഫ്റ്റാ. എന്റെ നാരായണട്ടാ, അതൊന്ന് ഓഫാക്ക്. മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? നാരായണട്ടാ, യാടി ഒരു കാര്യം. നാരായണട്ടാ, നാരായണട്ടാ.
മാഷ ഇരിക്കട്ടെ. കട പൂട്ടിട്ടിരിക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് പതിയെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? എന്നാ പിന്നെ ദൂരേക്ക് എവിടെയെങ്കിലും പോവാ. ഇവിടെ എല്ലാം പരിചയക്കാരാണോ? നിങ്ങൾ പോവാ. അല്ല, ഈ ഗൽഫി എന്ന് പറഞ്ഞ പെട്ടി പൊട്ടിക്കുമ്പോൾ അളിയന്മാരിവിടെ ഉണ്ടാവണ്ടേ? ഗൽഫി എന്ന് പറഞ്ഞ പെട്ടിക്ക് ദുബായുടെ ഒരു മണ. ഈ വേലായുധം കൈപിടിച്ച് കടലിൽ കടത്തിയിട്ടുള്ള ഒരാളെങ്കിലും ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടാ ഈ കരയില്? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നാളെ ചേച്ചി എന്ന് ലാഞ്ചി പുറപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വിവരം പുറത്ത് പറയണ്ട കേട്ടാ. പോലീസ് അറിഞ്ഞാ കുഴപ്പാ. ആർക്ക് വേണമെങ്കിലും പോവാ. ഈ കരയിലുള്ള എല്ലാവർക്കും പ്രിയ. വേലായുധനൊന്നും വേണ്ട. കടലിൽ ഇറന്നു കിട്ടിയാ പിന്നെ പൊന്നും പണവും കേട്ട് തിരിച്ചു വരാം. പോലീസ് അറിയരുത്. അവർ എയർപോർട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കും. എംബം ചെയ്ത് ബോർഡ് ചെയ്തുകൊണ്ട് അധിക നേരം വെക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ആ വീട്? ഒരു ദിവസം അവിടെ ഉറങ്ങാനുള്ള ഭാഗ്യം പടച്ചോൻ അവന് കൊടുത്തില്ലല്ലോ. നമുക്ക് കുറച്ചു നേരം അവനെ ആ തിണ്ണയിൽ കിടത്തിയാലോ? ശരിയാ, അങ്ങനെങ്കിലും ആഗ്രഹം നടക്കട്ടെ. ശ്രീജ അതെന്താ അവിടെ? വല്യലയും പറഞ്ഞു അവിടെ കിടത്തന്ന്. വിളിച്ച ഇവിടെ മൊയ്തീൻ പറഞ്ഞപ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നി. അത് വേണ്ട മൊയ്തീൻക. നാളെ ഞങ്ങൾ അവിടെ കയറി താമസിക്കേണ്ട വീടല്ലേ? ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേണ്ട മൊയ്തിക്ക. നാളെ ചിലപ്പോൾ ഈ വീട് വിൽക്കാൻ വെച്ചാൽ പോലും ഒരാളും വില പറയില്ല. വേണ്ട. പടിവരെ വന്നെത്തി നോക്കിയ പ്രിയനിതാവുകളെ കടകടച്ചുവിതുമ്പി നിൽക്കും വിരഹസന്ധ്യകളെ ഇളകുമഞ്ജനമിഴിയിലേതോ കനവ് പാതി ഉതിർന്നുമായും പൊങ്ങുഷസുകളെ പടിയിറങ്ങും വീണ്ടും പടിയിറങ്ങും. പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ ഇവിടെ മരുഭൂവിൽ നിന്ന് കരളു പുകയും അകലെയേതോ കൂര തോറും തിരിവിളക്കുകൾ മിന്നിടാനായി കടലു താണ്ടും വീണ്ടും പടിയിറങ്ങും. ഞാൻ
പള്ളിക്കൽ നാരായണൻ 50 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന നാരായണേട്ട. 60കളിൽ എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടന്റെല്ലോ അഞ്ചില് കോർഫക്കാനിൽ വന്നിറങ്ങി അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തില് ഷാർജയിലെത്തി. ഷാർജന്ന് ദുബായിക്ക് നടന്നാ വന്നെ. അന്ന് ദുബായില് കെട്ടിടങ്ങൾ പണിത് വരുന്നേ ഉള്ളൂ. ഇന്നിവിടെ കാണുന്ന പല കെട്ടിടങ്ങളിലും എന്റെ വേർപ്പ് വീണിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ അതിന്റെ ഒരു ക്ഷീണം അറിയില്ല. നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നു എന്നറിയുമ്പോ ഒരു സന്തോഷ. ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളം ഒന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പൊ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതില് 10 മെച്ചം വെച്ചു 10 അയച്ചോളൂന്ന. സത്യത്തില് 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്നതാ. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല, കടം കൊടുക്കല. ജീവിതത്തിന്റെ 3/4 ഭാഗവും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. സ്നേഹമുള്ളവർ അമ്മയുടെ മകനായിട്ട് ജനിക്കുക, സഹോദരന്മാർ സഹോദരന്മാര് അവരുടെ മക്കള്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ്, ഒരുപാട്. മക്കൾക്കൊക്കെ ഞങ്ങള് വിരുന്നുകാരാ, വല്ലപ്പോഴുമൊക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാര്. മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും. അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വരും. കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാ. ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട് ചില നേരങ്ങളിൽ, നമ്മൾ നാട്ടിലില്ലെന്നോർത്ത്. ചന്ദ്രേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലായപ്പോ, നളിനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടായപ്പോ, സതീശന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോ, അവന്റെ അരികത്തില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. വയസ്സാവുന്നോണ്ടല്ല, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള ആരോഗ്യം ഇല്ലാണ്ടായി പോയാലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. നാരായണേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ, അതാണ് അച്ചീവ്മെന്റ്. ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിലെ പട്ടിണി മാറിയത്, അച്ഛൻ്റെ കടങ്ങൾ തീർത്തത്, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ? സക്സസ്ഫുൾ മാൻ, ഫുൾ സക്സസ്ഫുൾ മാൻ. നാരായണേട്ടന്റെ മറുപടികളിലൊക്കെ തന്നെയുണ്ട് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത, വളരെ സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ച ഒരാളാണെന്ന്. ഇനി നാരായണേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. ഈ അച്ഛന്റെ അമ്മയുടെ മകനായിട്ട്, ഈ ഏട്ടന്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എന്റെ മക്കളുടെ അച്ഛനായിട്ട്, എന്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം, അത്രേ ഉള്ളൂ. Thank you.
അറബിപ്പൊന്നുരുകിയ പോലൊരു പുന്നാന കടലലമീതേ കനവിന്റെ പനമ്പായി നീർത്തിയ പത്തേ മാറിയിറങ്ങുന്നേ തലയാട്ടും തെങ്ങോലകളെ വിട ചൊല്ലി പിരിയുകയാണ് എറളാടൻ കൊച്ചു പരുന്തേ വഴിയൊന്നു പറഞ്ഞു തരേണേ അറിയാത്തൊരു കരയുടെ കാര്യം പറയാമോ വെള്ളി നിലാവേ തിരികെ ഞാൻ വരുമന്നേരം പടിമേലെ കാവലുവേണേ തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാമേ നറുതേനും പാലും പതയും കുളിരോലും മരുവികളുണ്ടോ എരിവയിലും കല്ലും മുള്ളും നിറയും ഒരു പാതകളാണോ പല നാളായി കണ്ട കിനാവിലെ മലർവാടിയതെങ്ങനെയാവും അലതല്ലും നെഞ്ചിലെ മോഹം വളരും ഒരു ബഹറു കണക്കെ തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാം. They were.